സബ് ഇൻസ്പെക്ടർ രേഖ, രേഖ സി നായർ, ഡ്രാക്കുള ലേഡി എന്ന നാട്ടുകാർ എനിക്കിട്ടിരിക്കുന്ന പേര്. എന്താണെന്ന് അറിയില്ല, ചിലരുടെയൊക്കെ ചോര കുടിക്കുക, എനിക്കതൊരു മോഹ. ഞാൻ വെറും ഒരു കോൺസ്റ്റബിൾ ആയിരുന്നു, എത്ര പെട്ടെന്നാ ഞാൻ എസ് എ പോസ്റ്റിലേക്ക് ഓടി കയറിയതെന്നറിയോ? അതെന്റെ ബലം കൊണ്ടാ. മുകളിലിരിക്കുന്നവർക്ക് അത് നന്നായിട്ടറിയാം. മൂന്നോടി ഇളക്കം തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെറ്റവരെയും പിറപ്പിച്ചവരെയും മറന്നൊരു ഇറക്കോ. ഊതിച്ച് മക്കള്. സാറേ, എന്താടി ഇങ്ങനെ തല്ലാനൊന്നും പാടില്ല സാറ്, ഞങ്ങക്ക് സംഘടനയും കാർഡൊക്കെ ഉള്ളതാ. ഇറക്കി വിടി പെറ്റകളെ, വടി നമുക്ക് പോവാം. മേഡം, ആ കൊച്ചുങ്ങളുടെ കാര്യം? ആ ഓക്കെ മേഡം, ഓക്കെ. പണ്ടൊക്കെ ഉപ്പിനും മുളകിനാ കളിച്ചിരുന്നത്, ഇപ്പൊ അങ്ങനെയല്ല ട്ടാ. ഇപ്പൊ സിആറിനാ കളി, സിആറിന്. പണങ്ങടാ, റണ്ണിങ്ങിലാവും അല്ലേ? എരഡുന്ന് പറഞ്ഞ നിനക്ക് മനസ്സിലായ? രണ്ട് ചോരാണ്ട് കേറി ഇറങ്ങി. നീ ബദീറാന്ന് വെച്ച ഞാൻ മുദീറടാ. വേണ്ടകടി. എടോ അർബാബേ, അതെ അടുത്ത ചോരം കേറി മുമ്പ് നമ്മുടെ അക്കൗണ്ട് അങ്ങോട്ട് ക്ലിയർ ആക്കി. സാധനം തട്ടാൻ തന്നെയാ. എന്തൊരു വശപ്പശകണ്ടല്ലോ, ഞാൻ സ്റ്റേഷനിലേക്ക് ഒന്ന് കുത്തിയേ. ഒന്ന് ഇറങ്ങി പാടോ വേഗം. ഇവനാണോ ആള്? കുടിച്ചു കയറോട് ജീപ്പില്. നിന്നെ തല്ലലടക്കാഴ്വരുടെ മോനെ കൊല്ലോ. നീ ഞങ്ങളെയൊക്കെ മറ്റതാക്കിയല്ലേ. എന്റെ അമ്മ, നിന്റെ അമ്മ നിനക്ക് മാട്ടുമാരണൊക്കെ അറിയാലേ? പോലീസുകാരണോ നിന്റെ കളി? സ്റ്റോപ്പ് ഇറ്റ്. ആരുടെ പിണ്ട വെക്കാനാണോ സാർ? എല്ലാരും കൂടെ അവനെ എടുക്കുന്ന ചതക്കുന്നത്. കൊല്ലാനാണെങ്കിലേ ആ ചിമ്മി ഡാമിലേക്ക് കൊണ്ടേ തല്ലിക്കോ. ഇവിടെ വേണ്ട. ഉടുപ്പിട്ട കുറെ സത്യവാന്മാർ ഇറങ്ങിയിട്ടുണ്ട്. മാഡം, ഇവൻ ആള് ഭയങ്കര ഉണ്ടച്ചുരുട്ടാ. ഇവൻ നമ്മളെ മറ്റവനാക്കിയോനാ. ഇത് കണ്ടോ മാഡം, ഇത് അടിച്ചു മാറ്റി മുങ്ങാനുള്ള പരിപാടിയായിരുന്നു. എന്റെ കടയിൽ വിൽക്കാൻ കൊണ്ടുവന്ന, അപ്പൊ എനിക്ക് എന്തോ മണത്തു. ഇങ്ങോട്ട് താടും. കോട്ടു സൂട്ട് വിട്ട് ഓരോത്തമാര് കിലോ കണക്കിന് സ്വർണം കൊണ്ടുവരുമ്പോ നിങ്ങൾക്കൊന്നും മണക്കില്ല. വല്ലോനും മക്കൾക്ക് മരുന്ന് മേടിക്കാൻ വേണ്ടിയോ പുസ്തകം മേടിക്കാൻ വേണ്ടിയോ ഒരു പണത്തുക്കം കൂടി എടുത്തോണ്ട് വരുമ്പോ നിങ്ങൾക്കൊക്കെ മണക്കൂല്ലേ? പുണ്യാളന്മാരല്ലേ തൃശ്ശൂര് സ്വർണ്ണ കച്ചവടത്തിന് ഇരിക്കുന്നവര്. അവന്റെ വായിലേക്ക് ഇത്തിരി വെള്ളം ചാമട, ചിലപ്പോ പോയിട്ടുണ്ടാവും. ഇതവന് ഞാൻ കൊടുത്തതാ, ചത്തു മോർച്ചറി ചെയ്യാനിട്ടിരിക്കുന്ന അവന്റെ തള്ളയുടെ ശവം അടക്കാൻ. അച്ഛൻ ചത്താലും ഒരു ഒഴിവില്ലാന്ന് പറഞ്ഞതുപോലെ ആള് ചത്താലും ആശുപത്രിക്കാർക്ക് പണമല്ലേ വേണ്ടു. എന്തായാലും ഇത് നിങ്ങൾ തന്നെ എടുത്ത് ഇതിന്റെ കാശ് അവന് കൊടുക്ക്. പിന്നെ പണിക്കൂലിക്കും വെട്ടിക്കിഴിവിനൊന്നും നിക്കണ്ട. ആ എന്താടോ വഴി കൊഴിയോ അവൻ. പാവി ചെന്നിടം പാതാളം എന്നൊരു ചൊല്ലുണ്ട്. ഇങ്ങനെയൊക്കെ അനുഭവിക്കണമെന്ന് നിന്റെ ജാതകത്തിലുണ്ടാവും. കൊറേ കാലായി കാലം നിന്റെ പുറകെ കൂടിയിട്ട്, പക്ഷെ നീ പിടികൊടുക്കാതെ ഒളിച്ചു നടക്കായിരുന്നു. ഇനി നീ വൈകണ്ട.
പോയിക്കോ നീ. അങ്ങനെ ഈ കഥ ഇവിടെ അവസാനിച്ചു. പക്ഷേ ഈ ജാതി കോലാഹലങ്ങൾ അത് ഈ ലോകത്ത് ഒരിക്കലും അവസാനിക്കില്ല ട്ടാ. കാരണം കാലം കലികാലല്ലേ, കലി കൊണ്ടേ പോവുള്ളൂട്ടാ.